ഹയോൺ, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പാർഷ്യൽ അനാലിസിസ് കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി വരുന്ന വീഡിയോ എല്ലാം ബേസ്ഡ് ഓൺ പാർഷ്യൽ അനാലിസിസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഒപ്റ്റിക്കൽ തിയറം. അപ്പോൾ ഒപ്റ്റിക്കൽ തിയറത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ എ പാർട്ടിക്കൾ ഇൻസിഡൻറ്റ് ഓൺ എ ടാർജറ്റ് സിമെട്രിക്കലി എബൌട്ട് സെറ്റ് ആക്സിസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ടിക്കൾ എബൌട്ട് സിമെട്രിക്കലി എബൌട്ട് സെറ്റ് ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് ടാർജറ്റിൽ ഇൻസിഡൻറ്റ് ആയിരുന്നെങ്കിൽ ഫ്രം ഇക്വേഷൻ 14 ഇത് പാർഷ്യൽ വേവ് അനാലിസിസിലുള്ള എഫ് കെ ഓഫ് തീറ്റ ഫൈവ് കണ്ടുപിടിച്ചതാണ്. ആ ഇക്വേഷൻ എടുത്തെഴുതി എഫ് കെ ഓഫ് തീറ്റ ഫൈവ് ഇസ് ഈക്വൽ ടു സിഗ്മ എൽ എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ടു എൽ പ്ലസ് വൺ ബൈ കെ ഇ റേസ് ടു ഐ ഡെൽറ്റ എൽ സൈൻ ഡെൽറ്റ എൽ പി എൽ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ അൺസ്കാറ്റേർഡ് പാർട്ടിക്കിളിൻ്റെ കേസിൽ തീറ്റയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ വൺ ആവും. അപ്പോൾ പി എൽ ഓഫ് എക്സ് പി എൽ ഓഫ് കോസ് സീറോ പിക്കും പി എൽ ഓഫ് വൺ ഈക്വൽ ടു വൺ. ലെജൻഡറി പോളിനോമിയലിൻ്റെ വാല്യൂ വൺ ആണ്. അപ്പോൾ നമ്മളത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് കെ ഓഫ് തീറ്റ ഫൈവ് തീറ്റ ഈക്വൽ ടു സീറോ ആണ്. സിഗ്മ എൽ എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ടു എൽ പ്ലസ് വൺ ബൈ കെ ഇ റേസ് ടു ഐ ഡെൽറ്റ എൽ സൈൻ ഡെൽറ്റ എൽ. ദെൻ നെക്സ്റ്റ് ഇ റേസ് ടു ഐ ഡെൽറ്റ എൽ എക്സ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ സിഗ്മ എൽ എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ടു എൽ പ്ലസ് വൺ ബൈ കെ കോസ് ഡെൽറ്റ എൽ പ്ലസ് ഐ സൈൻ ഡെൽറ്റ എൽ ഇൻറ്റു സൈൻ ഡെൽറ്റ എൽ. ഇനി ഈ ഒരു എക്സ്പ്രഷൻ്റെ ഇമാജിനറി പാർട്ട് നമ്മൾ കണ്ടുപിടിക്കുക. എഫ് കെ ഓഫ് തീറ്റ ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് കെ ഓഫ് തീറ്റ ഈക്വൽ ടു സീറോ എന്ത് കിട്ടും? സിഗ്മ എൽ എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ടു എൽ പ്ലസ് വൺ ബൈ കെ സൈൻ സ്ക്വയർ ഡെൽറ്റ എൽ. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എഗെയിൻ പാർഷ്യൽ വേവ് അനാലിസിൽ എഴുതിയ ഇക്വേഷൻ നമ്പർ 15, അതായത് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം സിഗ്മ ടി സി ഈക്വൽ ടു എന്താണ്? 4π/k² സിഗ്മ എൽ എസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ടു എൽ പ്ലസ് വൺ സൈൻ സ്ക്വയർ ഡെൽറ്റ എൽ. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും കമ്പയർ ചെയ്യുമ്പം ഒരു 4π/k² കുറവ് മാത്രമേ ഈ ഒരു ഇക്വേഷനിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സിഗ്മ ടി സി ഈക്വൽ ടു 4π/k ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് കെ ഓഫ് സീറോ എന്ന് എഴുതാം. ഇതാണ് ഒപ്റ്റിക്കൽ തിയറം. വളരെ ഇതാണ്, ഇത് അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടായിരുന്ന. അപ്പോൾ ഞാൻ ലെങ്ത്ത് ആ വീഡിയോ ലെങ്ത്ത് ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് വേറെ സെപ്പറേറ്റ് വീഡിയോ ആക്കിയത്. അപ്പോൾ ഇതിന് ഒപ്റ്റിക്കൽ തിയറം എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? എവല്യൂഷൻ ഓഫ് എത്രയോ എവല്യൂഷൻ ക്യൂഎം എവല്യൂഷൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരുപാട് മുന്നേ തന്നെ ഈ ഒരു തിയറി ഒപ്റ്റിക്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഒപ്റ്റിക്കൽ തിയറം എന്ന് പേര് വന്നത്. അപ്പോൾ ഇത്രയാണ് ഒപ്റ്റിക്കൽ തിയറം പഠിക്കുന്നത്. ജസ്റ്റ് സിഗ്മ ടി കാണാൻ നമ്മളെന്ത് ചെയ്യുക? എഫ് കെ ഓഫ് സീറോ അൺസ്കാറ്റേർഡ് പാർട്ടിക്കിളിൻ്റെ എഫ് കെ കണ്ടിട്ട് അതിൻ്റെ ഇമാജിനറി പാർട്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക വിത്ത് 4π/k. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്തെന്ന് കിട്ടും? ഒപ്റ്റിക്കൽ തിയറത്തു നിന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാറ്ററിംഗ് ബൈ എ സെൻട്രൽ പൊട്ടൻഷ്യൽ. അപ്പം ഇതും പാർഷ്യൽ വേവ് അനാലിസിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റാവും. അപ്പോൾ നിങ്ങൾ പാർഷ്യൽ വേവ് അനാലിസിസ് എസ്സെ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുക, അല്ലാതെ നോക്കിയിട്ട് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. അപ്പോൾ സ്കാറ്ററിംഗ് ബൈ എ സെൻട്രൽ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ. അപ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയൻ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എഴുതുക. എച്ച് എസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓഫ് ആർ, ദാറ്റ് ഈസ് മൈനസ് എച്ച് കർ സ്ക്വയർ ബൈ 2μ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ. മ്യൂ വന്ന റെഡ്യൂസ്ഡ് മാസിൻ്റെ കേസുള്ളത് കൊണ്ടാണ്. ദെൻ കറസ്പോണ്ടിങ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ത് വരും? ഡി സ്ക്വയർ ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് 2r ഡി ബൈ ഡി ആർ പ്ലസ് കെ സ്ക്വയർ മൈനസ് യു ഓഫ് ആർ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എച്ച് കർ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ആർ ഇസ് ഈക്വൽ ടു സീറോ. വിത്ത് എന്താണ്? സെൻട്രൽ പൊട്ടൻഷ്യലിലെ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ ആണെങ്കിൽ കറസ്പോണ്ടിങ് യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു എന്തിട്ട് 2μ 2m/h² ആണ്. അവിടെ ഇവിടെ എന്തിട്ടും 2μ/h² ഇൻറ്റു വി ഓഫ് ആർ. എഗെയിൻ നമ്മൾ പാർഷ്യൽ വേവിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. വെൻ വി ഓഫ് ആർ ടെൻസ് ടു സീറോ, എപ്പം ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, നമ്മൾ ഫാർ അവേ പോയിൻറ്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഈ ഒരു ടേം സീറോ ആകുമ്പം ഇതെന്താവും? ഫ്രീ പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനോ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു? ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്ഫെറിക്കൽ ബെസൽ ഫംഗ്ഷൻ ആൻഡ് സ്ഫെറിക്കൽ ന്യൂമൻ ഫംഗ്ഷൻ. ദെൻ വി ക്യാൻ റൈറ്റ് ആർ കെൽ ക്യാൻ റിട്ടൺ ആസ് ദ സൊല്യൂഷൻ ആർ കെ എൽ ഓഫ് ആർ എസ് എൽ ഇൻറ്റു ജെ എൽ ഓഫ് കെ ആർ പ്ലസ് ബി എൽ ഇൻറ്റു എൻ എൽ ഓഫ് കെ ആർ. എഗെയിൻ നമ്മൾ അസിംപ്റ്റോട്ടിക് ലിമിറ്റ് കൺസിഡർ ചെയ്യുക. അസിംപ്റ്റോട്ടിക് ലിമിറ്റിൽ ഓരോന്നും എഴുതുന്നില്ല, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ആ പാർഷ്യൽ വേവിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് ആർ കെ എൽ ഓഫ് ആർ എസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/ρ ആയിരുന്നു, അതിന് പകരം 1/kr ഇൻറ്റു എൽ സൈൻ കെ ആർ മൈനസ് എൽ π/2 മൈനസ് ബി എൽ കോസ് ഓഫ് കെ ആർ മൈനസ് എൽ π/2. എഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ എസ് ഈക്വൽ ടു ഡി എൽ കോസ് ഡെൽറ്റ എല്ലും ബി എൽ എസ് ഈക്വൽ ടു മൈനസ്, ഒന്ന് മൈനസ് കൊടുത്താൽ മതി, പ്ലസ് മൈനസ് ഡി എൽ സൈൻ ഡെൽറ്റ എൽ. ദെൻ ആർ കെ എൽ ഓഫ് ആർ നമുക്ക് എന്ത് കിട്ടും?
സി എൽ ഇൻറ്റു അതിൻ്റെ സൊല്യൂഷൻ അപ്രോക്സിമേറ്റ്ലി സി എൽ എന്ന് പറഞ്ഞാൽ ഈ ഐ റേസ് ടു എൽ ടു എൽ പ്ലസ് വണ്ണിനെ കമ്പൈൻ ചെയ്ത് എഴുതിയാണ്. സി എൽ ഇൻറ്റു സൈൻ ഓഫ് കെ, ഇത് വന്ന മെത്തേഡ് ആദ്യം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി എന്നുള്ള ഫോർമുല കിട്ടും. ഇതൊന്നും ഞാൻ എഴുതുന്നില്ല, ഇതൊക്കെ നമ്മൾ പാർഷ്യൽ വേവ് അനാലിസിസ് ചെയ്ത അതേ മെത്തേഡാണ്. അപ്പോൾ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി സി എൽ ഇൻറ്റു സൈൻ ബൈ കെ ആർ ഓഫ് സൈൻ ഓഫ് കെ ആർ മൈനസ് എൽ പൈ ബൈ ടു പ്ലസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ കെ ആർ എന്ന് കിട്ടും. വേർ ടാൻ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ മൈനസ് ബി എൽ ബൈ എ എൽ വിത്ത് സി എൽ ഇസ് ഈക്വൽ ഇസ് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റഡ് ആസ് ഐ റേസ് ടു എൽ ഇൻറ്റു ടു എൽ പ്ലസ് വൺ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ സൈക്കേ ഓഫ് ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആർ കെ എൽ ഓഫ് ആറിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈക്കേ ഓഫ് ആർ എന്തായിരുന്നു? സിഗ്മ എൽ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി ഐ റേസ് ടു എൽ ടു എൽ പ്ലസ് വൺ ആർ കെ എൽ ഓഫ് ആർ പി എൽ ഓഫ് കോസ് തീറ്റ. ആർ കെ എൽ ഓഫ് ആറിന് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഐ റേസ് ടു എൽ ടു എൽ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സി എൽ ബൈ കെ ആർ സൈൻ ഓഫ് കെ ആർ മൈനസ് എൽ പൈ ബൈ ടു പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു പി എൽ ഓഫ് കോസ് തീറ്റ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാറാല് എങ്ങനെയാണ് ചെയ്തതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ ഐ റേസ് ടു എല്ലിനെ ഉള്ളിലേക്ക് എടുത്തു, ദെൻ ഈ സൈനിനെ എക്സ്പൊണൻഷ്യലിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതി, ദെൻ ആ ഒരു ടേമിൽ ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റ എല്ലിൽ കോമൺ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ടേമിൽ ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റ എല്ലിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ ടു ഐ ഡെൽറ്റ എല്ലും സെക്കൻഡ് ടേമിൽ അതാവും. അപ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതേ മെത്തേഡ് തന്നെയാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു എക്സ്പ്രഷനെ തേർട്ടീനുമായിട്ട് കമ്പയർ ചെയ്യുക. തേർട്ടീനിൽ നമ്മൾ ആസ് വിനോ ഫസ്റ്റ് ടൈം ഇൻകമ്മിങ്ങിനെയും സെക്കൻഡ് ടൈം ഔട്ട് ഗോയിങ് വേവിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് ഗോയിങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ എന്തുണ്ട്? പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് മൂലം ഔട്ട് ഗോയിങ് വേവിൽ ഒരു ഷിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ട് വിത്ത് ആൻ എമൗണ്ട് ഡെൽറ്റ എൽ. അപ്പോൾ നമ്മുടെ പാർഷ്യൽ വേവ് അനാലിസിസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യലിന് യു എഫ് ആർ എന്നുള്ള വാല്യൂ കൊടുത്തൊക്കെ ചെയ്തു, ബട്ട് നമ്മൾ ആ യു എഫ് ആർ ഈക്വൽ ടു സീറോ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഫാർ അവേ പോയിൻസിൽ. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ടോപ്പിക്കായിട്ട്, ഇനിയിപ്പോൾ വേറൊരു പൊട്ടൻഷ്യൽ വന്നാലും നിങ്ങൾ ഇതേ മെത്തേഡ്. എന്തായാലും പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്തുണ്ടാവും? ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തിൽ പറയാൻ, സ്കാറ്ററിങ് ബൈ സെൻട്രൽ പൊട്ടൻഷ്യലിൽ പറയാൻ. അപ്പം ഇനിയൊരു ടോപ്പിക്കും കൂടെ ഉള്ളത്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇത് സ്മോൾ ഡ്യൂറേഷനിലുള്ള ടോപ്പിക്കാണ്, ഒരു സാരമില്ല. അടുത്ത വീഡിയോയിൽ ആ ടോപ്പിക്കും കൂടെ ചെയ്യാം.